കേരള രാഷ്ട്രീയത്തിന്റെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പിന്റെ വിധിക്ക് കാതോർത്തിരിക്കവേ മലയോര മേഖലയായ പത്തനംതിട്ട ജില്ലയുടെ സാധ്യതകളും ഇന്നെവിടെയും ചർച്ചാ വിഷയമാണ്. അഞ്ച് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ല ഇടത് നിലനിർത്തുമോ അതോ വലത് പിടിച്ചെടുക്കുമോ, ആർക്കൊപ്പമായിരിക്കും ജില്ലയെന്നറിയാൻ അനുദിനം ഈ ചർച്ചകൾ ഇന്ന് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. പമ്പയും മണിമലയാറുമെല്ലാം വളഞ്ഞും പുളഞ്ഞും തെളിഞ്ഞുമെല്ലാം ഒഴുകുന്ന പത്തനംതിട്ട ജില്ല രാഷ്ട്രീയ ഗതിവിഗതികളും ഇതുപോലെ തന്നെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ആവേശമായിരുന്നു ഇത്തവണ പത്തനംതിട്ടയിൽ. അരയും തലയും മുറുക്കിയായിരുന്നു മുന്നണികളുടെ പ്രചാരണം. ഒടുവിൽ വോട്ടുകൾ പെട്ടിയിൽ വീണിട്ടും ജില്ലയിലെ അനിശ്ചിതത്വത്തിന്റെ ചൂട് തെർമോമീറ്ററിൽ ഉയർന്നു നിൽക്കുന്നതിനാൽ പ്രവചനാതീതമാണ് ജില്ലയുടെ മനസ്സ്. കോന്നി, അടൂർ, തിരുവല്ല, ആറന്മുള, റാന്നി നിയോജക മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. അഞ്ചിടത്തും നിലവിൽ എൽ ഡി എഫ് എം എൽ എമാർ. 2016 കോന്നി ഒഴികെ നാലിടത്തും വിജയിച്ചാണ് എൽ ഡി എഫ് ജില്ലയിൽ മേൽക്കൈ നേടിയത്. കോന്നിയിൽ മാത്രമായിരുന്നു യു ഡി എഫ് വിജയം. എന്നാൽ 2019 ഉപതെരഞ്ഞെടുപ്പിൽ കോന്നിയും പിടിച്ചെടുത്തതോടെ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ പൂർണ്ണമായും ചെമ്പട്ടണിഞ്ഞു. ഇത്തവണ അഞ്ച് മണ്ഡലങ്ങളും നിലനിർത്താനാക്കുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം. റാന്നിയൊഴികെ നാലിടത്തും സിറ്റിംഗ് എം എൽ എമാരായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തുയർത്തി തന്നെയായിരുന്നു പ്രചാരണവും. ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അഞ്ച് എം എൽ എമാരും ഒന്നിനൊന്ന് മെച്ചമെന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിൻ്റെ എല്ലാം വികസനത്തിന് വേണ്ടിയുള്ള കരുത്തുറ്റ നേതൃത്വമായി പ്രവർത്തിക്കുകയായിരുന്നു. ഈ ജില്ലയിൽ അത്ഭുതാവഹമായ വികസന മുന്നേറ്റമാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിട്ടുള്ളത്. അപ്പം ആ വികസന പരിപാടികൾ അത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിശദമായി പ്രചരിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും ആ വികസന മുന്നേറ്റത്തെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് സഹായകരമായ രീതിയിൽ പ്രചരിപ്പിക്കുവാനും അതിലൂടെ സ്വാധീനമുണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഈ സംസ്ഥാനത്താകെ ഉണ്ടായിട്ടുള്ള വികസന മുന്നേറ്റം, യഥാർത്ഥത്തിൽ വികസന കാര്യത്തിൽ ഒരു പെരുമരക്കാലമായിരുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു അതിശയത്തി ഉണ്ടാവില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വികസനത്തിന് നല്ല അംഗീകാരം ഈ ജില്ലയിലെ ജനങ്ങളിൽ ലഭിക്കും എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. അതോടൊപ്പം തന്നെ എം എൽ എമാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിരുദ്ധ വികാരങ്ങളും ഈ ജില്ലയിലെ ജനങ്ങളിൽ ഉണ്ടായിരുന്നില്ല. സർക്കാർ വിരുദ്ധ വികാരമില്ല, എം എൽ എ വിരുദ്ധ വികാരമില്ല, സ്ഥാനാർത്ഥി വിരുദ്ധ വികാരമില്ല. അതിൻ്റെ എല്ലാം ഫലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൈവിട്ട മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുകയും മറ്റിടങ്ങൾ പിടിച്ചെടുക്കുകയും എന്നതായിരുന്നു യു ഡി എഫിൻ്റെ മുന്നിലെ വെല്ലുവിളി. അതിനായി ഇത്തവണ പരിചയസമ്പന്നരായവരെയും പുതുമുഖങ്ങളെയും രംഗത്തിറക്കിയായിരുന്നു യു ഡി എഫ് പരീക്ഷണം. പത്തനംതിട്ടയിൽ ഇത്തവണ സമ്പൂർണ്ണാധിപത്യമാണ് യു ഡി എഫ് സ്വപ്നം കാണുന്നത്. പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റുകളിലും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളുടെ യു ഡി എഫ് പ്രവർത്തകരും ഇവിടെ നിൽക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം, പത്തനംതിട്ട എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒരു ശക്തിദുർഗമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങളുടെ ഇതിൽ നിന്നും അത് വിട്ടുപോയത്. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറി ഇപ്പോൾ ജില്ലയിലാകമാനം യു ഡി എഫിന് അനുകൂലമായി ഒരു തരംഗം തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എൻ ഡി എയും ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട. മഞ്ചേശ്വരത്തിന് പുറമെ കോന്നിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ നേരിട്ട് മത്സരിച്ചു വന്നതും ശ്രദ്ധേയമാണ്. മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയമാണ് ബി ജെ പി ഉന്നമിടുന്നത്. ഇപ്പം ഈ രണ്ട് മുന്നണികളും ഫലത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരുവിധമായ പ്രയോജനവും ചെയ്തിട്ടില്ല എന്ന്
ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് വളരെ കാര്യമായ രീതിക്കുള്ള ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ, ആ സർക്കാർ കേരളത്തിലും അധികാരത്തിൽ വരണമെന്ന് ഇന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിൽ അവർ പ്രതീക്ഷയും പ്രത്യാശയും അവർക്കുണ്ട്. അത് വോട്ടായി തീർച്ചയായിട്ടും പരിണമിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഞങ്ങൾ ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും കേരള നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്ന തരത്തിലുള്ള ജനപ്രതിനിധികളുണ്ടാവും. അതിൽ പത്തനംതിട്ട ജില്ലയും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. മണ്ഡലങ്ങളിലെ ജാതിമത സമവാക്യങ്ങളിൽ കൂടി ഒന്ന് കണ്ണോടിക്കാം. വോട്ടർമാരിൽ തുടങ്ങി ജാതിമത സമവാക്യങ്ങൾക്കപ്പുറം വരെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർമാരെ ഒരു പരിധിവരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഏറെക്കുറെ ഉറപ്പാണ്. ത്രികോണ മത്സരത്തിന് വേദിയായ കോന്നിയിൽ പൊടിപാറിയ പോരാട്ടമാണ് ഇത്തവണ നടന്നത്. സിറ്റിംഗ് എം എൽ എ കെ യു ജനീഷ് കുമാറിനെ ഒരു തവണ കൂടി എൽ ഡി എഫ് അവസരം നൽകുകയായിരുന്നു. മണ്ഡലത്തിലെ 70% മുകളിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ആണ് മുന്നണികളുടെ പ്രതീക്ഷകളെ ആക്കം കൂട്ടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളിലൂടെ മലയോര മേഖലയിൽ നടപ്പിലാക്കിയ പദ്ധതികളായിരുന്നു എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലുടനീളം മുന്നോട്ട് വച്ചത്. ആരോപണങ്ങൾ ഉയർത്തി പ്രതിപക്ഷം പ്രചാരണത്തിൽ മുന്നിട്ടിറങ്ങിയെങ്കിലും പലഘട്ടത്തിലും എൽ ഡി എഫിന്റെ തിരിച്ചടിയിൽ അതെല്ലാം നിഷ്പ്രഭമായി. ഈ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആ മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ അംഗീകാരമല്ലേ മുന്നണിക്കും, അതുപോലെ തന്നെ അവിടുത്തെ എം എൽ എ രാജു നമ്മുടെ ജനീഷ് കുമാറിന് ലഭിച്ചിരിക്കുന്നത്. അവിടെ 2013 ആരംഭിച്ച മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണം 2016 എത്തിയപ്പോഴും യാതൊരു തരത്തിലും ഒരു പുരോഗതിയുമില്ലാതെ നിലനിന്ന ഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നത്. അതിനുശേഷമാണ് 2019 ജനീഷ് കുമാർ അവിടെ എം എൽ എ ആകുന്നത്. ആ ജനീഷ് കുമാർ എം എൽ എ ആയതോടുകൂടി ആ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടു പോകാനും അത് പൂർത്തീകരിച്ച് ഇന്ന് ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും കഴിഞ്ഞു എന്നത് കോന്നി ദിവാസങ്ങൾ അങ്ങനെ മറന്നുപോകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ 10-20 വർഷത്തോളമായി നിർമ്മാണം തുടങ്ങി വെച്ച മലയോര ഹൈവേ, പുല്ലൂർ മൂവാറ്റുപുഴ ഹൈവേ, ആ ഹൈവേയുടെ പ്രവർത്തനം എന്തുകൊണ്ട് ഇത്രയും കാലം 10-20 വർഷത്തോളം അവഗണിക്കപ്പെട്ട് കിടന്നു? ജനീഷ് കുമാർ എം എൽ എ ആയതിനു ശേഷമല്ലേ അതിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ മനോഹരമായ റോഡ് തീരാൻ പോകില്ലേ? അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ്. നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ ജില്ലയിൽ ഭാഗത്ത് നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. ഇത്ര മനോഹരമായ റോഡാണ് അവിടെ നിർമ്മിക്കുന്നത്. ഇപ്പോൾ ചിറ്റാറിലാണെങ്കിൽ ഒരു പുതിയ ആശുപത്രി വരാൻ പോകുന്നു. വലിയ മാതൃശിശു സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രത്യേക ഒരു ആശുപത്രി ചിറ്റാറിൽ വരാൻ പോകുന്നു. ആ തരത്തിൽ അത് ഇത് പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. അത്തരത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുരുങ്ങിയ കാലം ഘട്ടം കൊണ്ട് നേതൃത്വം കൊടുക്കാനും ചിലതെല്ലാം പൂർത്തീകരിക്കാനും കഴിഞ്ഞ ഒരു എം എൽ എ ആണ് ജനീഷ് കുമാർ എന്നത് ആ കോന്നി നിവാസികൾക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ കല്ലുകടിയായിരുന്നു കോന്നിയിലെ യു ഡി എഫ് ക്യാമ്പ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ കോൺഗ്രസ് തെരുവ് യുദ്ധത്തിന് ഇത്തവണയും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ജില്ലാ പഞ്ചായത്ത് അംഗമായ റോബിൻ പീറ്ററിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അടൂർ പ്രകാശ് എം പിയുടെ പിടിവാശിക്ക് മുന്നിൽ ജില്ലാ നേതൃത്വത്തിനപ്പുറം കെ പി സി സിക്ക് പോലും മറിച്ചൊന്നും പറയാനുമില്ലായിരുന്നു. ഒടുവിൽ റോബിന്റെ സ്ഥാനാർത്ഥിത്വം രംഗത്ത് വന്നപ്പോൾ കോൺഗ്രസ് കാലാൾപ്പടയാകട്ടെ വെറുതെയിരിക്കുന്ന കാഴ്ചയുമല്ല കണ്ടത്. പോസ്റ്ററുകളിലൂടെ ചൂടേറിയ ചർച്ചകൾക്ക് കൂടിയാണ് വഴിമരുന്നിട്ടത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും പടലപിണക്കങ്ങളും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അതിനെല്ലാം ഒരു മാറ്റം വന്നു. ആദ്യം ചില പ്രശ്നങ്ങളൊക്കെ വന്നു, പക്ഷേ ഒരാൾ പോലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന പോലും ഒരു നേതാവിൻ്റെയോ ഒരു പ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടായില്ല. എന്നാൽ റാന്നിയിലൊന്നും അതല്ല സ്ഥിതി. റാന്നിയിലൊക്കെ ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്നതിന് ശേഷം അവിടെ പല സ്ഥലങ്ങളിലും പ്രതിഷേധങ്ങൾ വരെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി.
പത്തനംതിട്ടയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ ഒരു ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഒരു പ്രശ്നത്തിൽ പ്രതിഷേധിച്ചായിട്ട് ഒരു പ്രസ്താവനയുമില്ല എന്ന് മാത്രമല്ല, എല്ലാ പ്രാവശ്യത്തിനെക്കാട്ടിലും വലിയ തോതിൽ യു ഡി എഫിൻ്റെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ഇലക്ഷനാണ്. വീടുകൾ കയറുവാൻ, അഭ്യർത്ഥന കൊടുക്കുവാൻ, സ്ലിപ്പ് കൊടുക്കുവാൻ, ആ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുവാൻ അവരെല്ലാം ആത്മാർത്ഥമായി. ഇതിവിടെ മാത്രമല്ല, കേരള മുട്ടാകെ യു ഡി എഫിന്റെ പ്രവർത്തകർ ഒരുമയോടുകൂടി പ്രവർത്തിച്ച ഒരു പ്രവർത്തനമാണ്. പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളുടെയും കൊഴിഞ്ഞുപോക്ക് തെരഞ്ഞെടുപ്പിൽ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നുമാണ് വിലയിരുത്തൽ. എന്നാൽ അതൊന്നും വിജയം ഇല്ലാതാക്കുകയില്ലെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ പക്ഷം. അല്ല, ഈ ശ്രീ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പിനെ കോന്നിലെ ജനങ്ങൾ ഈ പ്രാവശ്യം വലിയ ഗൗരവമായിട്ട് കണ്ടതേയില്ല. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആകമാനം ബാധിച്ചു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ചും കോന്നിയിൽ ഒന്നെങ്കിൽ ശ്രീ റോബിൻ പീറ്റർ അല്ലെങ്കിൽ ജനീഷ് കുമാർ എന്ന തരത്തിലായിരുന്നു ആദ്യം മുതലേ തന്നെയുള്ള പ്രചരണം തുടങ്ങിയത്. ശ്രീ സുരേന്ദ്രൻ ആ ഘട്ടത്തിലോട്ടൊന്നും വന്നിട്ടില്ല. ബി ജെ പി പ്രവർത്തകർ പോലും ശ്രീ സുരേന്ദ്രൻ അവർ മുഖ്യ കഥാപാത്രമായി അവർ കണക്കാക്കിയിട്ടേയില്ല. കോന്നിയെ സംബന്ധിച്ച് ബി ജെ പി വലിയ പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതിനിധീകരിച്ച മണ്ഡലം എന്നതിനാൽ കൂടി ബി ജെ പിക്ക് ഇവിടെ അഭിമാന പോരാട്ടമെന്ന് പറയേണ്ടിയിരിക്കുന്നു. മഞ്ചേശ്വരത്ത് ഉള്ളതുപോലെ തന്നെ അതിനേക്കാൾ ഒരു പടിയും കൂടി തീർച്ചയായിട്ടും കൈവിടാത്ത, അദ്ദേഹത്തെ കൈവിടാത്ത മണ്ഡലമാണ് കോന്നി എന്നുള്ള ആത്മവിശ്വാസം കെ സുരേന്ദ്രനുണ്ട്, ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് 100% അവിടെ കെ സുരേന്ദ്രൻ വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പിന്റെ അവസാന നാൾ ശബരിമല വിഷയം ഊതിപ്പെരിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ കളത്തിലിറങ്ങിയെങ്കിലും ആരും ഏറ്റുപിടിക്കാഞ്ഞതും ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുമുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള മണ്ഡലമാണ് ആറന്മുള. ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശിവദാസൻ നായരും തന്നെയായിരുന്നു മണ്ഡലത്തിൽ നേർക്കുനേർ പോരാട്ടം. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന്റെ തനിയ ആവർത്തനം. കഴിഞ്ഞ തവണ ഇടത്തേക്ക് ചാഞ്ഞ മണ്ഡലത്തിൽ ഇത്തവണ പോളിംഗ് ശതമാനം 70% താഴെയുമായിരുന്നു. വോട്ടിംഗ് ശതമാനത്തിലെ ഈ ഏറ്റക്കുറച്ചിലുകൾ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വവും വിലയിരുത്തുന്നത്. വികസന നേട്ടങ്ങൾ ഉയർത്തിയുള്ള വോട്ടുപിടുത്തം മികച്ച ഗുണം ചെയ്തിട്ടുമുണ്ട്. സഭാ വോട്ടുകൾ യു ഡി എഫിനൊപ്പം പോകാതെ ഇടതുമുന്നണിക്കൊപ്പമാണ് വന്നിട്ടുള്ളതെന്നും നേതാക്കൾ വിലയിരുത്തുന്നു. ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഡീല് നടത്തിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നിടത്താണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. ഈ മണ്ഡലത്തിൽ പലയിടങ്ങളിലും ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ധാരണയിൽ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് എന്ന വസ്തുത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണം, ആറന്മുള നിയോജക മണ്ഡലത്തിൽ താമസക്കാരനായിട്ടുള്ള ബി ജെ പിയുടെ പ്രസിഡന്റ്, അദ്ദേഹം ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാകാതെ തിരുവല്ലയിലേക്കാണ് സ്ഥാനാർത്ഥിയായി പോയത്. ആറന്മുളയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളയാൾ അറിയപ്പെടുന്ന ഒരു ബി ജെ പിക്കാരനെയല്ല, ഏറ്റവും ദുർബലനായൊരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ അവർ പിന്നെ അവരുടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. അതുമാത്രവുമല്ല, ഈ ബി ജെ പി സംസ്ഥാനത്ത് അവരുടെ പിന്നെ സ്റ്റാർ മണ്ഡലങ്ങളിൽ ഒന്നായി കണ്ടിട്ടുള്ള മണ്ഡലമാണ് ഈ ആറന്മുള നിയോജക മണ്ഡലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2016 തെരഞ്ഞെടുപ്പിൽ 37,000 വോട്ടും 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ടും ഈ പിന്നെ ബി ജെ പി നേടിയ പിന്നെ മണ്ഡലമാണ് ആറന്മുള. അവിടെയാണ് ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടവർ നിർത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായും അവർ തമ്മിലുള്ള ധാരണ അക്കാര്യത്തിൽ ഉണ്ടാകും എന്നതിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് പോയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. രണ്ട് പ്രളയവും കണ്ട ആറന്മുളയ്ക്കൊപ്പം നിന്ന MLA ജനങ്ങൾ മറക്കില്ലെന്ന വിശ്വാസം തന്നെയാണ് വീണയ്ക്ക് ഇത്തവണയും LDF ടിക്കറ്റ് നൽകാനും കാരണമായത്. ഈ 5 MLAമാരും ഒന്നിനൊന്ന് മെച്ചമെന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിൻ്റെ എല്ലാം വികസനത്തിന് വേണ്ടിയുള്ള കരുത്തുറ്റ നേതൃത്വമായി പ്രവർത്തിക്കുകയായിരുന്നു. ഈ ജില്ലയിൽ അത്ഭുതാവഹമായ വികസന മുന്നേറ്റമാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ വികസന പരിപാടികൾ
അത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിശദമായി പ്രതിരിപ്പിക്കുകയുണ്ടായി. മണ്ഡലത്തിൽ ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് മറിഞ്ഞിട്ടുണ്ടെന്നും ഇടതുമുന്നണി വ്യക്തമാക്കുന്നു. പല ബൂത്തുകളിലും ആളില്ലാത്ത അവസ്ഥ ഈ കൂട്ടുകെട്ട് തുറന്നു കാണിക്കുന്നതാണെന്നും എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നു. ഈ ജില്ലയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സാമുദായിക സംഘടന അല്ലെങ്കിൽ ഒരു ജാതി സംഘടന ഇടതുപക്ഷത്തിനെതിരായി പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പിൻ്റെ നാളുകളിലാണ് ഇപ്പോൾ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന എന്നെ വരാൻ ഇടയായതും അത് സംബന്ധിച്ചുള്ള പിന്നീട് പിന്നെ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നടക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ആ ദിവസം ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് ആ തരത്തിലൊരു പ്രകടനപരമായി ഏതെങ്കിലും ഒരു ജാതി സംഘടനയോ പിന്നെ മതവിഭാഗങ്ങളോ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ശിവദാസൻ നായരിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന് സ്വപ്നം കാണുകയാണ് യു ഡി എഫ് ക്യാമ്പ്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണെന്നാണ് യു ഡി എഫ് അവകാശവാദം. നായർ വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലത്തിൽ സാമുദായിക വോട്ടുകൾ യു ഡി എഫ് അക്കൗണ്ടിൽ വീഴുമെന്ന് ഉറപ്പുകൂടി പങ്കുവെക്കുന്നു നേതാക്കൾ. ആറന്മുള അഞ്ച് വർഷക്കാലം ശ്രീമതി വീണ ജോർജ് എം എൽ എ ആയിട്ടിരുന്നു. എന്നാൽ കാര്യമായ ഒരു വികസനം അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അഞ്ച് വർഷക്കാലം കൊണ്ട് പല മണ്ഡലങ്ങളും പുരോഗതിയിലേക്ക് വന്നപ്പോൾ ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ കുറച്ച് ഫേസ്ബുക്കിൽ കൂടിയും അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക്സ് മീഡിയയിൽ കൂടിയും നിറഞ്ഞു നിന്നല്ലാതെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ പശ്ചാത്തല മേഖലയിലൂടെ വികസനം നടത്തുവാനോ എം എൽ എ കഴിഞ്ഞില്ല എന്നുള്ള വാസ്തു. ആറന്മുള എ ക്ലാസ് മണ്ഡലമെന്ന് പരിഗണന നൽകുന്ന ബി ജെ പി പക്ഷേ സംസ്ഥാന നേതാക്കളെ ഇവിടെ മാറ്റി നിർത്തിയായിരുന്നു പരീക്ഷണത്തിനിറങ്ങിയത്. ഓർത്തഡോക്സ് സഭാംഗമായ ബിജു മാത്യു ആയിരുന്നു ആറന്മുളയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് ആറന്മുളയിൽ ഒരു ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ട അതിൽ മുന്നണിയായി നിൽക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ഒരാളെ ഈ പ്രാവശ്യം അവിടെ സ്ഥാനാർത്ഥി ആക്കണമെന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം ഈ പത്തനംതിട്ട ജില്ലയിലും അതേപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലും വിശിഷ്യ അത് ആറന്മുള നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും. ഇരുപത് വർഷത്തോളം തുടർച്ചയായി യു ഡി എഫ് വിജയിച്ച അടൂർ സീറ്റ് 2011 എൽ ഡി എഫിനൊപ്പം ചേരുന്നത്. 607 വോട്ടിനായിരുന്നു എൽ ഡി എഫിന്റെ ആദ്യ വിജയം. 2016 ഭൂരിപക്ഷം 25,460 ചിറ്റയം ജനപ്രീതി വീണ്ടും ഉയർത്തി. ഇപ്രാവശ്യം ഹാട്രിക് വിജയം തേടിയാണ് ചിറ്റയം ഗോപകുമാർ അടൂരിൽ മത്സരത്തിനിറങ്ങിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം ലഭിച്ച ഏക നിയമസഭാ മണ്ഡലം കൂടിയാണ് അടൂർ. കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് എൽ ഡി എഫിന്റെ മുഖ്യ പ്രചാരണ വിഷയമായത്. മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം. ഈ മണ്ഡലത്തിൽ പലയിടങ്ങളിലും ബി ജെ പിയും കോൺഗ്രസ് തമ്മിൽ ധാരണയിൽ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് എന്ന വസ്തുത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണം, ആറന്മുള നിയോജകമണ്ഡലത്തിൽ താമസക്കാരനായിട്ടുള്ള ബി ജെ പിയുടെ പ്രസിഡന്റ് അദ്ദേഹം ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാകാതെ തിരുവല്ലയിലേക്കാണ് സ്ഥാനാർത്ഥിയായി പോയത്. ആറന്മുളയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളയാൾ അറിയപ്പെടുന്ന ഒരു ബി ജെ പിക്കാരനെയല്ല, ഏറ്റവും ദുർബലനായൊരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ അവർ പിന്നെ അവരുടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവായ എം ജി കണ്ണനാണ് യു ഡി എഫിനായി ജനവിധി തേടിയത്. ചിറ്റയത്തിന്റെ പരിചയ സമ്പന്നത പുതുമുഖത്തിലൂടെ മറികടക്കാമെന്നായിരുന്നു സംവരണ മണ്ഡലം കൂടിയായ അടൂരിൽ യു ഡി എഫ് കണക്കുകൂട്ടുന്നത്. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്കെത്തിയ പന്തളം പ്രതാപനായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി. കെ പി സി സി സെക്രട്ടറി പദം വരെ വഹിച്ച പ്രതാപൻ ഒടുവിൽ കോൺഗ്രസ് കൂടാരം വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയപ്പോൾ ബി ജെ പി നേതൃത്വം ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത്. പന്തളം പ്രതാപനിലൂടെ കോൺഗ്രസ് വോട്ടുകളും സമാഹരിക്കാനാവുമെന്നാണ് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും പ്രതീക്ഷ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2nd സ്ഥാനത്ത് വന്ന ഒരു മണ്ഡലമാണ്, ഈ ജില്ലയിലെ തന്നെ ഒരു മണ്ഡലമാണ് അടൂർ. അതിൻ്റെ പ്രാധാന്യം അടൂരിന് അതുകൊണ്ടുണ്ട് തന്നെ ഉണ്ട്. മറ്റൊന്ന്, കോൺഗ്രസ്കാരനായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ വളരെ ആഴത്തിലുള്ള സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ബി ജെ പി ഈ പ്രാവശ്യം ഇവിടെ നിർത്തിയിരിക്കുന്നത്.
അഞ്ചാം വിജയം ലക്ഷ്യമിട്ടാണ് തിരുവല്ലയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാത്യു ടി തോമസ് ഇത്തവണ ജനവിധി തേടിയത്. യു ഡി എഫിനായി കുഞ്ഞുകോശിപ്പോളും എൻ ഡി എക്കായി ബി ജെ പി ജില്ലാധ്യക്ഷൻ അശോകൻ കുളനടയുമായിരുന്നു തെരഞ്ഞെടുപ്പ് ഗോതയിൽ. 2006 മുതൽ തുടർച്ചയായി മാത്യു ടി തോമസിനെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത മണ്ഡലമാണ് തിരുവല്ല. എന്നാൽ ലോക്സഭയിൽ എല്ലാ തവണയും യു ഡി എഫിനായിരുന്നു മേൽക്കൈ. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇരുമുന്നണികളെയും ഒരുപോലെ തുണയ്ക്കുകയും ചെയ്തു. ജില്ലയിലെ വോട്ടിംഗ് ശതമാനത്തിൽ ഏറ്റവും പിന്നിലായ മണ്ഡലമെങ്കിലും ജാതിമത സമവാക്യങ്ങൾ മാത്യു ടി തോമസിനാണ് മുൻഗണന നൽകുന്നത്. തിരുവല്ല നിയോജകമണ്ഡലത്തിൽ ശ്രദ്ധേയമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ മാത്യു ടി തോമസ് തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് വന്നത്. തീർച്ചയായും അവിടുത്തെ ജനങ്ങൾ, തിരുവല്ലയിലെ വോട്ടർമാർ മാത്യു ടി തോമസിനെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നുള്ളതിന് ഒരു സംശയമില്ല. പക്ഷേ മണ്ഡലത്തിലെ വികസന ദാരിദ്ര്യം എടുത്തുയർത്തിയുള്ള പ്രചാരണം തങ്ങൾക്ക് അനുകൂലമാക്കുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷ. ചില ഘടകങ്ങൾ അത് മാറ്റിമറിക്കുമെന്നും യു ഡി എഫ് അവകാശപ്പെടുന്നു. എല്ലാ ഒരു പ്രതിഫലനമാണ് തിരുവല്ലയിൽ. തിരുവല്ലയിൽ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ ഒരു 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 എതിരായിട്ടുള്ള ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ ഉള്ള ശക്തമായ ഒരു ഒരു ചിന്ത ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തിരുവല്ലയിലും വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മലയോരവും വയലോരവും ചേർന്ന നാട്ടിൽ റബ്ബറും നെല്ലുമെല്ലാമായിരുന്നു പ്രചാരണത്തിലെ ചർച്ചാ വിഷയമായി മാറിയത്. 56% ഹിന്ദു വോട്ടുള്ള മണ്ഡലത്തിൽ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഇതര വിഭാഗങ്ങളുടെ നിലപാടുകളും ഒരു പരിധിവരെ നിർണായകമാകും. ശബരിമല സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് റാന്നി. മണ്ഡലത്തിൽ ഏറെ സ്വാധീനമുള്ള 3 വ്യത്യസ്ത സമുദായ അംഗങ്ങളെയാണ് ഇക്കുറി മുന്നണികൾ റാന്നിയിൽ മത്സരിപ്പിച്ചത്. കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ പ്രമോദ് നാരായണൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായും യു ഡി എഫിനായി റിങ്കു ചെറിയാനും ബി ഡി ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പത്മകുമാർ എൻ ഡി എയ്ക്കുമായാണ് മണ്ഡലത്തിൽ നേർക്കുനേർ പോരാട്ടത്തിനിറങ്ങിയത്. തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൻ ഡി എയും ശബരിമല ചർച്ചാ വിഷയമാക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയം കണ്ടില്ലെന്നതും പൊതുവായ സത്യം. പ്രളയവും വികസനവും ജനക്ഷേമ പദ്ധതികളും ഉയർത്തിയായിരുന്നു ഇതിനെയൊക്കെ എൽ ഡി എഫ് നേരിട്ടത്. കേരള കോൺഗ്രസിന് സീറ്റ് നൽകിയതോടുകൂടി അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം യാതൊരു തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളും കൂടാതെ നല്ല ഏകോപിതമായ പ്രവർത്തനം ആ റാന്നിയിൽ നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഐക്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ്. മുഴുവൻ പാർട്ടി അംഗങ്ങളും പാർട്ടി അനുഭാവികളടക്കം മുഴുവൻ ആളുകളും തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായിരുന്നു. രാജു എബ്രഹാം എം എൽ എ ഇത്തവണ മാറി നിന്നതാണ് മണ്ഡലത്തിൽ യു ഡി എഫിന്റെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടിയത്. എതിർപ്പാളയത്തിലെ ഘടക കക്ഷികൾക്ക് മണ്ഡലത്തിൽ സ്വാധീനമില്ലെന്നതാണ് യു ഡി എഫ് ക്യാമ്പിന്റെ പ്രതീക്ഷ. ശ്രീ റിങ്കു ചെറിയാന് കിട്ടുന്ന വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ നാട്ടുകാരനാണ് എന്നുള്ളൊരു വലിയ പ്ലസ് പോയിന്റ് ഉണ്ട്. 1, 2, സാമുദായികമായ ഒരുപാട് സഹായങ്ങൾ അദ്ദേഹത്തിന് വരും. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി, പല പാർട്ടികളും കരണം മറിഞ്ഞ് മറിഞ്ഞ് വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളുവാൻ അവിടെയുള്ള ഇടതുപക്ഷം പോലും തയ്യാറാകുന്നില്ല. ആദ്യമേ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾക്കിടയിൽ വലിയ എതിർപ്പായിരുന്നു. അപ്പം അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ശ്രീ റിങ്കു ചെറിയാൻ നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. റബ്ബർ കർഷകർ നിറഞ്ഞ മണ്ഡലമായതിനാൽ റബ്ബർ വിലയും തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ ഉയർത്തിക്കാട്ടിയിരുന്നു. എന്നാൽ ഇതിൽ തട്ടിയും എത്രത്തോളം വോട്ട് വീഴുമെന്നേ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ഇക്കുറി തങ്ങൾക്കൊപ്പമാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എൻ ഡി എ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ലഭിച്ചതിനേക്കാൾ 10,000-ലേറെ വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ലഭിച്ചിരുന്നു. ഇക്കുറി വോട്ട് വർധനവ് വിജയത്തിലേക്ക് നയിക്കുമെന്നാണ് എൻ ഡി എ കരുതുന്നത്. ബലമറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പത്തനംതിട്ടയുടെ ജനവിധി എന്താകും? ഒരു കാലത്തും ഒരു മുന്നണിക്കും പിടികൊടുക്കാത്ത ചരിത്രമാണ് ജില്ലയ്ക്കുള്ളത്. വനമേഖല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കപ്പുറം കരുതി വച്ചിരിക്കുന്ന രാഷ്ട്രീയം എന്താകും? അതറിയാൻ മെയ് 2 വരെ കാത്തിരുന്നേ മതിയാകൂ.